വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റ് നേടാൻ ഭഗീരഥ യജ്ഞവുമായി ബി ജെ പി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 129 ലോക്സഭാ സീറ്റുകളിൽ 29 എണ്ണം മാത്രമേ ബി ജെ പിക്ക് നേടാനായിരുന്നുള്ളൂ. ഇതിൽ 25 സീറ്റും കർണാടകയിൽ നിന്നായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കർണാടകയിലെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. തമിഴ്നാട്, കേരളം, ആന്ധ്ര എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് 2019 അക്കൗണ്ട് തുറക്കാനുമായില്ല. ഈ അവസ്ഥ മറികടക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഇവിടങ്ങളിൽ പ്രചാരണത്തിനായി ധാരാളം സമയം ചെലവഴിക്കാനും വരുന്ന 2 മാസത്തിനുള്ളിൽ വികസന പദ്ധതികൾ ആരംഭിക്കാനുമാണ് ബി ജെ പിയുടെ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും മുൻനിർത്തി ദക്ഷിണേന്ത്യയിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാം എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. പുതിയ വിമാനത്താവളം ഉൾപ്പെടെ 20,000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ എത്തിയിരുന്നു. ഇന്ന് കേരളത്തിലെത്തുന്ന മോദി തൃശൂരിൽ വലിയ റോഡ് ഷോയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുയോഗത്തിൽ 200,000 ബി ജെ പി വനിതാ പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 40 മുതൽ 50 സീറ്റെങ്കിലും നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. കർണാടകയിലെ 25 സീറ്റുകൾ തങ്ങൾ നിലനിർത്തുമെന്നും ജനങ്ങൾക്ക് സിദ്ധരാമയ്യ സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ഒരു മുതിർന്ന ബി ജെ പി നേതാവ് News18 പറഞ്ഞു. തോറ്റെങ്കിലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് വിഹിതം കുറഞ്ഞില്ല. 4 ലോക്സഭാ സീറ്റുകൾ നേടിയ തെലങ്കാനയിൽ 2019 മികച്ച പ്രകടനം നടത്തും. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ചില സീറ്റുകൾ നേടാനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യത. സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈയുടെ ആക്രമണാത്മക രാഷ്ട്രീയ നിലപാടിനെ തുടർന്ന് AIADMK ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ചതിനാൽ ഇത്തവണ തമിഴ്നാട്ടിൽ ബി ജെ പി ഒറ്റയ്ക്ക് പോരാടും. കേരളത്തിലും ബി ജെ പി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ശക്തമായി നേരിടുകയും വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുമുള്ള നീക്കത്തിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബന്ദി സഞ്ജയ്കുമാറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് തിരിച്ചടിയായത്. എന്നാൽ BRSന്റെ തകർച്ചയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് എന്നാണ് പാർട്ടി അനുഭാവികൾ പറയുന്നത്.